കാര്യവേട്ടയിൽ പരിസരപ്രദേശങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി കാര്യവേട്ടയിൽ ഏകദേശം 50 ഓളം വ്യാപാര സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വളരെ ചെറുകിട വ്യാപാരികൾക്കാണ് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രണ്ട് വെള്ളപ്പൊക്ക കാലഘട്ടങ്ങളിലൊക്കെ സംസ്ഥാന ഗവൺമെന്റിനോട് സംഘടനയും മറ്റ് രാഷ്ട്രീയ സംഘടനകളുമൊക്കെ വ്യാപാര മേഖലയ്ക്ക് നഷ്ടം നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആളുകളെ യാതൊരു നഷ്ടവും ലഭിച്ചിട്ടില്ല. ഇരട്ടിവട്ടെ സമയത്തോളം ഏകദേശം 1000 ഓളം വ്യാപാരങ്ങൾ ഉള്ള ഒരു കച്ചവട പ്രദേശമാണ്. കച്ചവടം കൊണ്ടാണ് ഉപജീവന മാർഗം തേടുന്നത്. ആ നിലയിൽ ഈ വലിയ നഷ്ടത്തിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു സാമ്പത്തിക സഹായം ഉണ്ടായേ തീരും. അതുകൂടാതെ ഇരട്ടിവട്ടയിലെ വ്യാപാരി സമൂഹത്തിന്, വ്യാപാരി സംഘടന അവർക്ക് ആവശ്യമായി വരുന്ന സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളവരും അറിയിക്കുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായ ഇരാറ്റുപേട്ട പ്രദേശത്ത് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ് ടീം സന്ദർശിക്കുകയുണ്ടായി. ഇപ്പോൾ വ്യാപാരി സംഘടനാ നേതാക്കളുമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇരാറ്റുപേട്ടയിൽ ഏകദേശം 50 ഓളം കടകൾ തകർന്നിട്ടുണ്ട്. വെറും ഉപജീവനത്തിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ ഉൾപ്പെടെ വലിയ കടകൾ എല്ലാം തകർന്ന് പലർക്കും തിരിച്ചു വരാൻ പറ്റാത്ത വിധമുള്ള നാശ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2-3 പ്രളയങ്ങളിൽ വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നോട്ട് നിരോധം മുതൽ ആരംഭിച്ചതാണ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ ആഘാതം. പിന്നീട് പ്രളയങ്ങളുണ്ടായി. ഈ സന്ദർഭങ്ങളിലൊക്കെയും വ്യാപാരികളുടെ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് അവർക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 പ്രളയകാലത്തും വെൽഫെയർ പാർട്ടി ശക്തമായിട്ട് ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. വ്യാപാരികൾക്ക് അടിയന്തര സഹായങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സമ്പദ്ഘടനയെ പ്രബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ കാര്യം നേരത്തെ തന്നെ വെൽഫെയർ പാർട്ടി സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് അടിയന്തര സഹായം പ്രത്യേകിച്ചും ഇരാറ്റുപേട്ടയിലെ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവർക്ക് വലിയ സഹായങ്ങൾ തന്നെ കിട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ഈ വെള്ളപ്പൊക്കത്തിൽ പ്രയാസപ്പെടുന്ന മുഴുവൻ വ്യാപാരികൾക്കും അടിയന്തര സഹായം പ്രഖ്യാപിക്കണം. ഒപ്പം അവരുടെ നഷ്ടം കണക്കാക്കിക്കൊണ്ട് അവർക്ക് പിന്നീട് പലിശരഹിതമായി ലോൺ കൊടുത്തുകൊണ്ടോ മറ്റ് സംവിധാനങ്ങളിലൂടെയോ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് അവരുടെ വ്യാപാര സ്ഥാപനങ്ങളെ പഴയ പ്രതാപത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. സർക്കാർ വ്യാപാരികളുടെ പ്രശ്നത്തിന് ഒരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കി പ്രഖ്യാപിക്കണം എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് കേരള ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടാനുള്ളത്.